നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഉയർന്ന റാങ്കിലുള്ള നേതാക്കളെയാണ് ഇതുവരെ കൊലപ്പെടുത്തിയ നേതാക്കന്മാരുടെ ലിസ്റ്റ് ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുകയാണ് ലിസ്റ്റിലുള്ള ഏകദേശം എല്ലാ നേതാക്കളെയും വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളും സ്ഥാനങ്ങളും അടങ്ങിയ ചാർട്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഐ ഡി എഫ് പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ ഇന്റർനെറ്റിൽ തുടച്ചു നീക്കി എന്ന് തിരഞ്ഞപ്പോൾ വന്ന ചിത്രം എന്ന് പറഞ്ഞായിരുന്നു ഐ ഡി എഫ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഹിസ്ബുള്ള നേതാക്കളുടെ ഓരോരുത്തരുടെയും നേരെ എലിമിനേറ്റഡ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹസൻ നസറുള്ള അലി കർക്കി നബീൽ കൌക്ക് മുഹമ്മദ് അലി ഇസ്മായിൽ ഇബ്രാഹിം മുഹമ്മദ് ഗബീസി ഇബ്രാഹിം ഗുബൈസി ഇബ്രാഹിം അഖിൽ അഹമ്മദ് ഫുവാദ് മുഹമ്മദ് നസർ താലിബ് അബ്ദുള്ള തുടങ്ങിയവർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുകളുടെ മൃതദേഹം കണ്ടെടുത്തതായി റിപ്പോർട്ട് പുറത്തുവന്നു തുടരെ തുടരെയുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള അടക്കമുള്ള നിരവധി ഉയർന്ന റാങ്കിലുള്ള നേതാക്കളെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് എന്ന് നോക്കാം സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കർക്കി കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് മുതിർന്ന നേതാവ് ഇബ്രാഹിം ആക്വിൽ സെപ്റ്റംബർ ഇരുപതിന് കൊല്ലപ്പെട്ടു കമാൻഡർ ഫൗദ് ഷുക്കൂർ ജൂലൈ മുപ്പതിന് കൊല്ലപ്പെട്ടു റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ ഇബ്രാഹിം മുഹമ്മദ് ഗുബൈസി സെപ്റ്റംബർ ഇരുപത്തിനാലിന് കൊല്ലപ്പെട്ടു കമാൻഡർ വസീം അൽ തവീർ സായുധസേനയുടെ പരിശീലകൻ അബൂ ഹസൻ സമീർ ഏരിയൽ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്ക നയീം ഖാസിം ഹാഷിം സബിയദ് ഇബ്രാഹിം അമിൻ അൽ സയദ് മുഹമ്മദ് റാദ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജിഹാദ് കൗൺസിലിലെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ് നയപരമായ തീരുമാനമെടുക്കുന്ന ഷുറാഖ് കൗൺസിലെ നേതാക്കൾ ഇനി അവശേഷിക്കുന്നുണ്ട് നസറുല്ലയുടെ സ്ഥാനത്തേക്ക് ഷുറാഖ് കൗൺസിലിലെ ഹാഷിം സഫിയദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നസ്രല്ലയുടെ ബന്ധുവും ഹിസ്ബുല്ല എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവിയുമാണ് സഫിയദ്ദീൻ ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തി അതേസമയം ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ കമാൻഡർ നബീൽ കൌക്കിനെയും വ്യോമാക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസറില്ല വധിക്കപ്പെട്ടതിന് പിന്നാലെ കൌക്കും കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇത് ഏറ്റത് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് കൌക്കിനെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹിസ്ബുള്ള ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ജനവാസ കേന്ദ്രത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന രഹസ്യ തുരങ്കം തകർത്ത് ഇസ്രായേൽ സൈന്യം സെൻട്രൽ ഗാസയിലാണ് ഒരു കിലോമീറ്റർ വരുന്ന തുരങ്കം ഇസ്രായേൽ സൈന്യം തകർത്തത് ഹമാസ് അണ്ടർഗ്രൌണ്ട് ഓപ്പറേഷനുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി തുരങ്കത്തിന്റെ വീഡിയോയും ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിട്ടുണ്ട് പടിക്കെട്ടുകൾ ഉൾപ്പെടെ ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വീതിയുള്ള വഴിയാണ് പ്രത്യേകം നിർമ്മിച്ച മുറികളും ആയുധങ്ങളും ഉപകരണങ്ങളും ഇവിടെ കണ്ടെത്തിയതായ ഇസ്രായേൽ സൈന്യം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത